എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചെടികൾക്കും പച്ചക്കറികൾക്കുമായി ഇന്ന് ഒരു നല്ല ഫെർട്ടിലൈസറുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. പച്ചക്കറികളും ചെടികളും നന്നായി തഴച്ചു വളരാനും നിറയെ പൂക്കളുണ്ടായി നല്ല കായ്ഫലം പുറപ്പെടുവിക്കുവാനും ഈ വളം ഏറെ അനുയോജ്യമാണ്. വളരെ ഈസിയായി എങ്ങനെ ഈ ഫെർട്ടിലൈസർ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി നന്നായി പഴുത്ത 10 ചെറുപഴം മിക്സിയുടെ ജാറിലേക്ക് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അല്പം വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കുക. ഇനി നമുക്കാവശ്യം തണുത്ത കഞ്ഞിവെള്ളമാണ്. ഒരു പഴത്തിന് 1 ലിറ്റർ കഞ്ഞിവെള്ളം എന്ന ക്രമത്തിൽ 10 പഴത്തിന് 10 ലിറ്റർ കഞ്ഞിവെള്ളം നമുക്കാവശ്യമാണ്. ഇനി എടുത്തു വച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ അരച്ച് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന പഴം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ചാരം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വലിയ കണ്ണകലമുള്ള ഒരു അരിപ്പയിലൂടെ ഞാനിത് അരിച്ചെടുത്തിരിക്കുന്ന ചാരമാണ്. 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിന് 1 സ്പൂൺ ചാരം എന്ന ക്രമത്തിൽ 10 ലിറ്റർ കഞ്ഞിവെള്ളത്തിന് 10 സ്പൂൺ ചാരം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഇളക്കിയെടുക്കുക. എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചീര പോലുള്ള ഇലക്കറികൾക്കും മറ്റു ഇലച്ചെടികൾക്കും ഇത് ഉപയോഗിക്കരുത്. കാരണം അതിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇത് ചെടിയുടെ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചെടിയുടെ തണ്ടിൽ തട്ടി എന്ന് കരുതി യാതൊരു കാരണത്താലും പേടിക്കേണ്ടതില്ല.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതുവരെ നന്ദി.